നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ എന്ന് പാസ്സായതിനു ശേഷമാണോ സിനിമയിൽ അഭിനയിച്ചത് അതെ 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 അത് അത് ഏത് സിനിമ ആയിരുന്നു എങ്ങനെയായിരുന്നു അതിനകത്തോട്ടുള്ള ഓഡിയൻസ് ഓഡിയൻസ് ആണ് ഇത് എന്ത് പറഞ്ഞാലും ഫ്രഷ് ആയിട്ട് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലെ ലാസ്റ്റ് ഇയർ അന്ന് രണ്ട് വർഷമാണെങ്കിലും ഈ അന്ന് അവർ ഇന്നിപ്പോൾ മൂന്ന് വർഷമാണ് കോഴ്സ് അന്ന് രണ്ട് വർഷമായിരുന്നു പക്ഷെ അവര് ബെസ്റ്റ് ത്രീ ഔട്ട് ഓഫ് ദി യൂണിറ്റ് ഒരു വർഷം കൂടെ നീട്ടിക്കൊടുക്കും ഫോർ സ്പെഷ്യലൈസേഷൻ ഇൻ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് നല്ല കോഴ്സായിരുന്നു കാരണം ഈ ഒരു വർഷം വളരെ ഫ്രീയാണ് സ്കൂളിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് എത്ര നാടകം വേണമെങ്കിലും പുറത്ത് പ്രൊഡ്യൂസ് ചെയ്യാം അതിനുള്ള ചിലവൊക്കെ അവർ തരും വേണ്ട സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരും അപ്പോൾ അങ്ങനെ ഒരു വർഷം കൂടെ ആയിട്ട് മൂന്ന് വർഷം മൂന്നാമത്തെ വർഷം ഈ സ്പെഷ്യലൈസേഷൻ ഇൻ പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്താണ് ഈ മുടിയനായ പുത്രൻ്റെ അവാർഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ യൂണിറ്റ് ഡൽഹി വരുന്നത് അത് മലയാളി ആയിരുന്നു അവർക്ക് ഈ സ്വീകരണം കൊടുത്തത് ഞാൻ ഈ മലയാളി അസോസിയേഷനു വേണ്ടിയിട്ട് സഹകരിച്ചിട്ടാണ് അവിടെ പ്രൊഡക്ഷനൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് നാച്ചുറലി ഞാനും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ യൂണിറ്റിൽ അടൂർ ഫാസി ഉണ്ടായിരുന്നു ഫാസിയി ട്രിവാൻ്റെ അറിയാം ഞാൻ ചുരുക്കം പറഞ്ഞാൽ അന്ന് ഫാസി സ്റ്റേജിലെ വലിയ ആളാണ് നമ്മളീ മാറി നിന്നിട്ട് പയ്യനായിട്ട് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഭാസിയുടെ ഒക്കെ പെർഫോമൻസ് അപ്പോൾ പക്ഷേ ഭാസിക്കെന്നെ അറിയാം ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടു കണ്ടപ്പോൾ വളരെ സന്തോഷമായി തൊട്ടടുത്ത് രാമുകാരിയായിട്ട് നിപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ പരിചയപ്പെടുത്തി ഡീറ്റെയിൽസൊക്കെ പറഞ്ഞ് ഇനി ആളാണ് ലെക്ചറായിരുന്നു ഇനി ആളിൻ്റെ മോനാണ് ഇവിടെ നാടകം പഠിക്കുകയാണ് അപ്പോൾ കാര്യമായിട്ട് എന്നെ നോക്കി ഇവിടെ ഞാൻ പറഞ്ഞു നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലാണ് എന്തുകൊണ്ടോ എന്തോ കാര്യമായിട്ട് എന്നോട് ചോദിച്ചു ഡ്രാമയിൽ മാത്രമേ ഇൻട്രസ്റ്റ് ഉള്ളു സിനിമയിലില്ലേ ഞാൻ പറഞ്ഞു ഞാൻ ഈ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഡ്രാമയിൽ ചേരുമ്പോൾ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിട്ടില്ല ഒരു പക്ഷേ അത് ആദ്യം തുടങ്ങിയെങ്കിൽ അങ്ങോട്ട് പോയനെ എൻ്റെ ഇൻട്രസ്റ്റ് ആക്ടിങ്ങാണ് അപ്പോൾ ഉടനെ കൂടുതൽ സംസാരിക്കുകയൊന്നും പോയില്ല അങ്ങനെയാണെങ്കിൽ ചന്ദ്രധാരയുടെ അടുത്ത പടത്തിൽ ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന അടുത്ത പടത്തിൽ ഒരു ചെറിയ റോളുണ്ട് അത് സിനിമയിലെ ഹീറോ ടൈപ്പ് റോളാണ് പ്രധാന റോൾ സത്യൻ സാറാണ് ചെയ്യുന്നത് ആരും ഇൻട്രസ്റ്റഡ് ചെയ്യാമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞത് എനിക്കൊരു മൂന്ന് മാസം കൂടെ വേണ്ടി കോഴ്സ് തീരെ അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ അത് മാതി കാരണം മൂന്ന് മാസം കഴിഞ്ഞേ ഷൂട്ടിംഗ് തുടങ്ങുകയുള്ളൂ അപ്പം പോകുന്ന വഴിക്ക് അവിടെ മദ്രാസിൽ ഇറങ്ങി ചന്ദ്രധാരാളി ഞാൻ പറഞ്ഞേക്കാം അവിടെ ആരെങ്കിലും ഒന്ന് വിളിച്ചുകൊണ്ട് പോയിട്ട് ഒരു മേക്കപ്പ് ടെസ്റ്റ് എടുക്കും അത് വെറുതെ ഫോർമാലിറ്റി മാത്രമാണ് അത് കഴിഞ്ഞിട്ട് ഹെൽഫിംഗിൽ നിന്ന് തിരിച്ചു വന്നിട്ട് ഇന്ന് പണം ഷൂട്ടിങ് തുടങ്ങാം എനി ഇഫ് യു ആർ എഗ്രിയബിൾ അത് നിങ്ങൾ തന്നെ ആയിരിക്കും അത് അഭിനയിക്കുക എന്ന് വാക്കുണ്ടായിരുന്നു അങ്ങനെ ഞാൻ തിരിച്ചു വരുന്ന വഴിക്ക് മദ്രാസിലെ എക്മോർ സ്റ്റേഷനിൽ നമ്മുടെ പിന്നീട് പ്രൊഡ്യൂസറും ഡയറക്ടറും ഒക്കെ ആയ പി എ ബക്കറുണ്ടല്ലോ ബക്കറന്ന് അവിടെ അവിടുത്തെ ചീഫ് ഇത് ആർ എസ് ആയിരുന്നു ബക്കറായിരുന്നു അസിസ്റ്റൻ്റ് ബക്കറും സംഘവും ഒക്കെ കൂടെ അവിടെ സെൻട്രൽ സ്റ്റേഷനിൽ വന്നിട്ട് എന്നെ വിളിച്ച് ചന്ദ്രിധാരൻ ഓഫീസിൽ കൊണ്ടുപോയി സ്വാമി സി ഒരു റൂമൊക്കെ എടുത്ത് നിന്നിട്ട് പിറ്റേ ദിവസം മേക്കപ്പ് ടെസ്റ്റ് അങ്ങനെ മേക്കപ്പ് ടെസ്റ്റിന് ഇവരുടെ ഷൂട്ടിംഗ് നടക്കുന്നില്ലല്ലോ അന്ന് നെടമുണിഞ്ഞ കാൽപ്പാടുകളുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സെറ്റിലേക്ക് കൊണ്ടുപോയി അതിൽ നസീറും പഴയ അമ്പികമായിട്ടുള്ള ഒരു ലവ് സീൻ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മേക്കപ്പൊക്കെ ഇട്ട് എന്നെ കൊണ്ടുരുത്തിയിട്ട് അതിൻ്റെ ഇടയിൽ ഒരു അങ്ങോട്ട് ചൂടി തിരിച്ചിരിച്ച് ഡയലോഗൊക്കെ പറഞ്ഞിട്ട് കുറേ ഷൂട്ട് ചെയ്തു അതാണ് ഞാൻ ആദ്യമായിട്ട് ക്യാമറയെ ഫേസ് ചെയ്യുന്നത് ആ ആ സിനിമയിൽ റോൾ ഉണ്ടായിരുന്നു അതാണ് അതല്ല പിറ്റേ ദിവസം ഞാൻ തിരുവനന്തപുരത്തേക്ക് മുടങ്ങി പോകാനായിട്ട് റെഡി ആയിരിക്കുമ്പോൾ ശോഭന പരവേഷൻ നരായിരുന്നു എൻ്റെ പരബൻ്റെ പ്രൊഡ്യൂസർ ആ അദ്ദേഹം പൊതുവെ എൻ്റെ റൂമിൽ വന്നിട്ട് പറഞ്ഞു മകൻ നാരെ എൻ്റെ പടത്തിൽ ഒരു ചെറിയ റോളുണ്ട് അഭിനയിക്കാമോ ഞാൻ പറഞ്ഞു ചെയ്യാൻ ഞാനെന്താ അങ്ങനെ അങ്ങനെയാണ് ഞാൻ ഈ നിലമുണിഞ്ഞ കാൽപ്പാടുകളിൽ സ്റ്റീഫൻ്റെ റോൾ അഭിനയിക്കുന്നത് അതാണ് ആദ്യമായിട്ട് ഞാൻ സിനിമയിൽ അഭിന അഭിനയിക്കാൻ തുടങ്ങിയത് സ്റ്റാർട്ടിങ് മൂടുപടത്തിന് വേണ്ടി ആയിരുന്നെങ്കിലും മൂടുപടത്തിന് വേണ്ടി മേക്കപ്പ് ടെസ്റ്റ് ചെയ്യാൻ പോയി നിടമണിഞ്ഞ കാൽപ്പാടുകളെ ലൊക്കേഷൻ എത്തിയിട്ട് നിടമണിഞ്ഞ കാൽപ്പാടുകളിൽ അഭിനയിച്ചു അഭിനയിച്ചു അതാണ് അതങ്ങനെ അതൊരു നിയോഗമാണ് കാരണം അതിൻ്റെ ഡയറക്ടർ എൻ എൻ ബിഷാരഡിയായിരുന്നു ഇവിടെ ബടായി ബംഗ്ലായിൽ വന്നപ്പോഴും ഇദ്ദേഹമാണ് എൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് അപ്പൊ ഈ പേരിലൊന്നും ഒരു കാര്യമില്ലെന്നുള്ളതാണ് അതെ